നമസ്കാരം, എല്ലാവർക്കും സാവന്റെ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർ ജനറൽമാരും വൈസ്രോയിയുമാണ്. അതിൽ നമ്മൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രസ്തുത വീഡിയോ കണ്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആ ലിങ്കിൽ കയറി ആ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സാധാരണ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും ടഫായ ഒരു ഭാഗമാണ് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ് കൊണ്ട്. അതുതന്നെ പി എസ് സി പരീക്ഷകളിൽ നിരന്തരം ആവർത്തിച്ച് ചോദിച്ചിരുന്ന ഭാഗങ്ങളാണ് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ആവർത്തി പറയുകയാണ്. ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും എന്ന പോർഷൻ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രം, ആധുനിക ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള ഏതാനും സംഭവങ്ങൾ, ഏകദേശം ഒരു 85% കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് തുടങ്ങാം. നമ്മൾ പറയുന്നു വാറൻ ഹേസ്റ്റിങ്സ്. നമുക്ക് തുടങ്ങാം. ആരാണ് വാറൻ ഹേസ്റ്റിങ്സ്? കാലഘട്ടം 1772 1785. ശ്രദ്ധിച്ചോളൂ, 1772 1785. ബംഗാളിലെ അവസാന ഗവർണർ. ശ്രദ്ധിച്ചോളുക, ബംഗാളിലെ അവസാന ഗവർണർ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്. ശ്രദ്ധിച്ചോളുക, ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് ആരെന്ന് പറയപ്പെടുന്നത്? വാറൻ ഹേസ്റ്റിങ്സ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവിക്ക് പകരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി രൂപപ്പെട്ടു. ശ്രദ്ധിച്ചോളുക, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്, 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവി ഇല്ലാതാവുകയും ചേഞ്ച്ഡ് ഇൻ ടു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. എന്തായി മാറിയത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ത്? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ശ്രദ്ധിച്ചോളുക, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. നമ്മളിവിടെ പറഞ്ഞത് ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ്. ഗവർണർ ഇവിടെ പറയുന്നു ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ. ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാൻ പറ്റും, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം? ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനാകുന്ന ആദ്യ ഗവർണർ ജനറൽ. ജി ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഗവർണർ ജനറൽ ആണ്. ജി ജി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവർണർ ജനറൽ ആണ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് കാലഘട്ടം 1772 1785. നമ്മൾ പറഞ്ഞു ബംഗാളിലെ അവസാനത്തെ ഗവർണർ, ബംഗാളിലെ അവസാനത്തെ ഗവർണർ. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. തുടർന്നുള്ള വീഡിയോകളിൽ ഇത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഒരു കാരണവശാലും മറക്കാവുന്ന ഒരു പോയിന്റാണെന്ന് പറയപ്പെടുന്നത്. ഗവർണർ ഓഫ് ബംഗാൾ മാറി എന്തായി മാറുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ, ആദ്യ ഗവർണർ ജനറൽ. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണർ ജനറലാണെന്ന് പറയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഇതെന്ന് പറയപ്പെടുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്. 1773 എല്ലാവർക്കും അറിയാവുന്നതാണെന്ത്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? എന്താണ് റെഗുലേറ്റിംഗ് ആക്ട്? ശ്രദ്ധിച്ചെന്താണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ. ആരെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് എന്ന് പറയപ്പെടുന്നത് റെഗുലേറ്റിംഗ് ആക്ട്.
എന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ ആദ്യ നിയമം. അതുമാത്രമല്ല, എന്താണ് ഫസ്റ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വരാൻ കാരണമായ നിയമവും ഏത് തന്നെയാണ്? റെഗുലേറ്റിംഗ് ആക്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വരാൻ കാരണമായ നിയമം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, റെഗുലേറ്റിംഗ് ആക്ടാണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1774. എവിടെയാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത്? കൊൽക്കത്തയിലാണ്. ഈ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അത് സ്പെസിഫൈ പറയാൻ വേണ്ടിയാണ് ഇവിടെ വാറൻ ഹേസ്റ്റിങ്സ് ഒന്നുകൂടി എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വരാൻ കാരണമായ നിയമം? ാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഈ സുപ്രീം കോടതി നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്, 1774. ഈ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈ സുപ്രീം കോടതിയിലെ മെമ്പേഴ്സ് എത്ര? 4 മെമ്പേഴ്സ് ആയിരുന്നു. സുപ്രീം കോടതി മെമ്പേഴ്സ് എന്ന് പറയപ്പെടുന്നത് 4 മെമ്പേഴ്സ് ആയിരുന്നു. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും, ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരുമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ചീഫ് ജസ്റ്റിസാണ് ആര്? എലിജ ഇംബെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ആദ്യ ചീഫ് ജസ്റ്റിസാണ് ആരെന്ന് പറയപ്പെടുന്നത്? എലിജ ഇംബെ. എലിജ ഇംബെയാണെന്ന് പറയപ്പെടുന്നത് ആദ്യ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഫോർമേഷൻ ഓഫ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതാണ് എന്ന് പറയപ്പെടുന്നത് റെഗുലേറ്റിംഗ് ആക്ട്. ഏതാണ് റെഗുലേറ്റിംഗ് ആക്ടാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഫോർമേഷൻ ഓഫ് എന്താണ് ഫോർമേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. എന്ത് രൂപപ്പെടാൻ കാരണമാകുന്നു? എന്താണ് ഭരണകാര്യങ്ങളിൽ ഗവർണർ ജനറലിനെ സഹായിക്കാൻ, ഭരണകാര്യങ്ങളിൽ ഗവർണർ ജനറലിനെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് രൂപപ്പെടുന്നത്? എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപപ്പെടുന്നത്. എത്ര മെമ്പേഴ്സാണ്? 4 മെമ്പേഴ്സാണ്. റെഗുലേറ്റിംഗ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ തുടക്കം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്ന ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനൊക്കെ വേണ്ടിയുള്ള നിയമമാണ് എന്ന് പറയപ്പെടുന്നത്, റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് എന്ന് പറയപ്പെടുന്നത്, റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയപ്പെടുന്നത്. അതോടൊപ്പം നെക്സ്റ്റ് പോയിന്റ്, ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആരെ നിയന്ത്രിക്കുക? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമം. ഒരു ചോദ്യം ഞാനിവിടെ ചോദിച്ചോട്ടെ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം ഏതാണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമം, അവസാന നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്നാണ്. 1947 എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്? 1947 ആണ് എന്ത്? അവസാന നിയമം. അവസാന നിയമം ആര് പാസ്സാക്കിയ? ആര് പാസ്സാക്കിയ? ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമമാണ് എന്ന് പറയപ്പെടുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം ഏതാണ്? ഏറ്റവും ചെറിയ നിയമം അതും എന്ത് തന്നെയാണ്? സെയിം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് ഏറ്റവും ചെറിയ നിയമം. ആര് പാസ്സാക്കിയ? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം കൂടിയാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇതിനകത്ത് 20 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്, 20 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഓർത്തിരിക്കണം. ഇതാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു എന്താ പറയുന്നത്, അവസാന നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ചെറിയ നിയമം ഏതാണ്? അതും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ഇതിൽ എത്ര വകുപ്പുകളുണ്ട്? 20 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറയുകയാണ്, എന്താ പറയുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ. ആരെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വരുന്ന 1774 കൊൽക്കത്ത. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. നമ്മൾ പറഞ്ഞാലും എന്താ പറയപ്പെടുന്നത്, ഈ സുപ്രീം കോടതിയിൽ 4 മെമ്പേഴ്സ് ആയിരുന്നു. ആരൊക്കെയാണ്? ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജിമാരും. ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറയപ്പെടുന്നവരാണ് എലിജ ഇംബെ. അതോടൊപ്പം തന്നെ ഫോർമേഷൻ ഓഫ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ. എന്തിനാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ? എന്തിനാണ്? ടു അസിസ്റ്റ് ദ ഗവർണർ ജനറൽ. ഗവർണർ ജനറലിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനാണ് ആരെന്ന് പറയപ്പെടുന്നത്, എക്സിക്യൂട്ടീവ് കൗൺസിൽ. രൂപ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രത്യേകതകളോടെ പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകമാണ്, 1 മറാത്ത യുദ്ധത്തിനു നേതൃത്വം നൽകി.
എന്താണ്, ഒന്നാം മറാത്ത യുദ്ധത്തിന് അല്ലെങ്കിൽ മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണ് പറയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയപ്പെടുന്നത്. ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണെന്ന് പറയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയപ്പെടുന്നത്. ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഒരു പോയിന്റ് ഇവിടെ ഇവിടെ പറയുന്നു, ഒന്നാം മറാത്ത യുദ്ധം, ഒന്നാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് സാൽബായി. ട്രീറ്റി ഓഫ് സാൽബായി അല്ലെങ്കിൽ സാൽബായി ഉടമ്പടി, സാൽബായി ഉടമ്പടി പ്രകാരമാണ്, സാൽബായി ഉടമ്പടി പ്രകാരമാണ് എന്ത് അവസാനിക്കുന്നത്? ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചുകൂടെ, ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ പോളിസി, അദ്ദേഹം തുടങ്ങിയ ഒരു പോളിസിയാണ് ഏത്? റിംഗ് ഫെൻസ് പോളിസി. അതാണ് റിംഗ് ഫെൻസ് പോളിസി, അതിർത്തി പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കാനുള്ള പോളിസി. അതായത് റിംഗ് ഫെൻസ് പോളിസി കൊണ്ടുവന്ന ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇതിൽ നിന്ന് എന്താണ് മുൻകൈ എടുത്തുകൊണ്ടാണ് മറ്റു പല പോളിസികളും, പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആയാലും അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റുകളൊക്കെ കൊണ്ടുവരാനുള്ള അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന റിംഗ് ഫെൻസ് പോളിസിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭൂനികുതി വ്യവസ്ഥയാണ് എന്ന് പറയപ്പെടുന്നത് കിൻ കി നൈൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തുകൊള്ളുക. കിൻ കി നൈൽ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് സാൽബായി. ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്തേക്കാം എന്നാണ്, 1770. ഒന്നാം മറാത്ത യുദ്ധം എന്ന് പറയുമ്പോൾ 1772 മുതൽ 1784 വരെയാണെന്ന് ആണ് പറയുന്നത്. കാര്യമുണ്ട്, പല ആൾക്കാരും പല ചരിത്രകാരന്മാരും ഈ ഡേറ്റിനെ കുറിച്ച് പല രീതിയിലുള്ള വിശകലനങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഡേറ്റ് ഒന്ന് കോട്ട് ചെയ്തതേ ഉള്ളൂ. അവിടെ തന്നെ റിംഗ് ഫെൻസ് പോളിസി കൊണ്ടുവന്നേരാണ് റിംഗ് ഫെൻസ് പോളിസി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കിൻകി നൈൽ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നവരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നന്ദകുമാർ സംഭവം എന്നാണ് എന്താ 1775 നന്ദകുമാർ സംഭവം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ നികുതി പിരിവ് ഉദ്യോഗസ്ഥനായ നന്ദകുമാർ എന്ത് ചെയ്തു, വ്യാജ കേസുണ്ടാക്കി അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന ആ സംഭവമാണെന്ന് പറയപ്പെടുന്നത്, നന്ദകുമാർ ഇൻസിഡൻറ്റ് എന്ന് പറയപ്പെടുന്നത്. ഈ നന്ദകുമാർ ഇൻസിഡൻറ്റ് നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. ശ്രദ്ധിച്ചുകൊള്ളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്, ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. ഇംപീച്ച്മെന്റിന് വിധേയനാവുന്നയാൾ എന്ത് ചെയ്തു? രാജിവെച്ചു പോയി എന്നാണ്. രാജിവെച്ച ആദ്യ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിന് വിധേയനായതിനെ തുടർന്ന് രാജിവെച്ച ഗവർണർ ജനറൽ ആരെന്ന് പറയപ്പെടുന്നത്? വാറൻ. അല്ലെങ്കിൽ രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ ആണ് ആരെന്ന് പറയപ്പെടുന്നത്? വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒന്നാം മറാത്ത യുദ്ധത്തിന് യുദ്ധസമയത്ത് അല്ലെങ്കിൽ യുദ്ധസമയത്ത് നേതൃത്വം നൽകി അവസാനിച്ച ട്രീറ്റി ഓഫ് സാൽബായി, റിംഗ് ഫെൻസ് പോളിസി. ഓർത്തുകൊള്ളുക, റിംഗ് ഫെൻസ് പോളിസി. ഒരുപാട് പോളിസികളുണ്ട്, തുടർന്നുള്ള ഗവർണർ ജനറൽമാർ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവരുടെയും പോളിസിയെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കിൻ കി നൈൽ ഭൂനികുതി വ്യവസ്ഥ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, നന്ദകുമാർ സംഭവം, 1775 നന്ദകുമാർ ഇൻസിഡന്റ്. ദെൻ ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് ഇവിടെ പറയാം, ഇംപീച്ച്മെന്റ് വിധേയനാകുന്ന അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് കൂടി പറയാം. വേറെ ആരും ഇംപീച്ച്മെന്റിന് എന്ത് ചെയ്തിട്ടില്ല, വിധേയനായിട്ടില്ല. അപ്പൊ എന്താണ് ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാൾ ഗസറ്റ് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് ബംഗാൾ ഗസറ്റ്. ഏതാണ് ബംഗാൾ ഗസറ്റ്? ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് നിലവിൽ വരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ പുറത്തിറങ്ങുന്നത്? ആ സമയം പുറത്തിറങ്ങുമ്പോൾ ആരാണ് ഗവർണർ ജനറൽ എന്ന് പറയപ്പെടുന്നത്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിൽ. എന്നാൽ ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുന്നത്. ഈ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുന്ന സമയത്തെ ഗവർണർ
ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. നിങ്ങൾ ആലോചിക്കും ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണോ. ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. കാരണം ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയ ശേഷം ഇന്ത്യയിൽ ഒരുപാട് പത്രങ്ങൾ പുറത്തിറങ്ങി. ഈ പത്രങ്ങളൊക്കെ ഇതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഒരുപാട് പത്രങ്ങൾ പുറത്തിറങ്ങി. ഈ പത്രങ്ങളൊക്കെ എന്ത് ചെയ്തു, മിക്ക പത്രങ്ങളും ബ്രിട്ടീഷുകാരുടെ കൊള്ളധാരുമയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോൾ തുടർന്ന് വരുന്ന ഗവർണർ ജനറൽമാർ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് നമ്മൾ തുടർന്നുള്ള ഗവർണർ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണ്, ബംഗാൾ ഗസറ്റ്, ഇന്ത്യയിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുന്നത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് പോയിന്റ്, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ആരാണ് ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒരു കാരണമാണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ രാജി വയ്ക്കാനുള്ള കാരണം. അതായത് എന്താണ്, ഈ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ പോരായ്മകൾ പരിഹരിക്കാനും അതോടൊപ്പം തന്നെ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നിയന്ത്രിക്കാനും വേണ്ടിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ് എന്ത് പാസ്സാക്കുന്നത്, ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത്. ഇത് ഒരു കാരണം മാത്രമാണ്, വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. റോഹില്ല ഹവേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ എന്താണ് ഇംപീച്ച്മെൻറ്റിന് കാരണമായിട്ടുണ്ട്. ദെൻ സാദർ ദിവാനി അദാലത്ത്, ഇത് കോടതികളാണ്. ഇതാണ് സാദർ ദിവാനി അദാലത്ത്, സാദർ നിസാമത്ത് അദാലത്ത്. നമുക്ക് അദാലത്ത് എന്നൊക്കെ അറിയാം, കോടതികൾ അദാലത്ത്. അപ്പോൾ സാദർ ദിവാനി അദാലത്ത്, സാദർ നിസാമത്ത് അദാലത്ത് എന്നിവ സ്ഥാപിച്ചതാരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ എന്താണ്, ബംഗാളിൽ ദിഭരണം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ബംഗാളിൽ ദിഭരണം അവസാനിപ്പിച്ചു എന്നാണ്, 1772. ശ്രദ്ധിച്ചുള്ള നമ്മൾ പഠിക്കുന്ന മറ്റു ടെക്സ്റ്റുകളിലൊക്കെ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടം 1773 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ PSC 2012 ചോദിച്ച ചോദ്യമാണ് ഏത്, ബംഗാളിൽ ദിഭരണം അവസാനിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നതും 1772 ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഒന്ന്, ഒന്നാം മറാത്ത യുദ്ധത്തിന് നേതൃത്വം നൽകി, റിംഗ് ഫെൻസ് പോളിസി, കിൻകി നയിൽ ഭൂനികുതി വ്യവസ്ഥ, നന്ദകുമാർ ഇൻസിഡൻറ്റ് 1775 1775, ഇംപീച്ച്മെൻറ്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ, രാജിവെച്ച ആദ്യ ഗവർണർ ജനറൽ, ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങുമ്പോൾ ഗവർണർ ജനറൽ, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പുറത്തിറങ്ങുമ്പോൾ ഗവർണർ ജനറൽ, അതുപോലെ തന്നെ അദ്ദേഹമാണ് സാദർ ദിവാനി അദാലത്ത്, സാദർ നിസാമത്ത് അദാലത്ത് എന്നീ കോടതികൾ സ്ഥാപിച്ചതുവരെ തന്നെയാണ് ഗവർണർ ജനറലാണ് അതെന്ന് പറയപ്പെടുന്നത്. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിൽ ദിഭരണം അവസാനിപ്പിച്ചു. 1772 ബംഗാളിൽ ദിഭരണം അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത്, റെഗുലേറ്റിംഗ് ആക്ടാണ് 1773. അതിൽ സുപ്രീം കോടതിയുടെ കാര്യം ഞാൻ ഇനി ആവർത്തിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എടുത്തു പറയുകയാണ്, ബംഗാളിലെ അവസാനത്തെ ഗവർണറാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. എങ്ങനെ ഇദ്ദേഹം ഗവർണറായിരിക്കെ, ഗവർണറായപ്പോൾ 1772 ഇദ്ദേഹം ഗവർണറായിരിക്കെ എന്ത് ചെയ്യുന്നു, എന്ത് പാസ്സാക്കുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്? റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു. ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു, ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നു, ഗവർണർ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഗവർണർ ജനറൽ. തെറ്റിപ്പോയത് പല ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബംഗാളിലെ ആദ്യ ഗവർണർ എന്ന് ചോദിച്ചാൽ, ആദ്യ ബ്രിട്ടീഷ് ഗവർണർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. അവസാനത്തെ ഗവർണർ ആരാണ്? ബംഗാളിലെ അവസാനത്തെ ഗവർണർ ആരാണ്? അത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, തെറ്റിപ്പോകരുത്. നമ്മൾ പറഞ്ഞു ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽമാര് തന്നെയാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആരെക്കുറിച്ച് പറയാനുള്ളത്, വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും നമുക്ക് കാണാം. വാറൻ ഹേസ്റ്റിങ്സ് അവസാനിക്കുന്നില്ല, കുറച്ച് പോയിന്റുകളോടുകൂടി വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.